ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ് പട്ടാമ്പി. അപ്പം ഇന്ന് വീഡിയോയിൽ ഞാൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവർ തുടക്കക്കാർക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ യൂട്യൂബിന് അങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചാനൽ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തുടർച്ചയായിട്ട് ഞാൻ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തംബ്നെയിൽ ക്രിയേഷൻ, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോ എഡിറ്റിങ് പിന്നെ അതുപോലെ തന്നെ എൻഡ് സ്ക്രീന്, തംബ്നെയിൽ, ഇൻട്രോ വീഡിയോസ് അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വരും വീഡിയോകളിലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. എല്ലാ വീഡിയോസും ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബ് എടുക്കുക. അപ്പോൾ ഇതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഇമെയിൽ അക്കൗണ്ട്. അപ്പോൾ ഈ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. യൂട്യൂബ് ചാനൽ യൂട്യൂബ് തുറക്കുക. എൻ്റെ ചാനൽ തുടങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാട്ടോ. എന്നിട്ട് ഇതാ ഇതൊരു ഓൾറെഡി എനിക്കൊരു ചാനലുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആദ്യം ഒരു ഒറ്റ ചാനലുള്ളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ജിമെയിൽ അക്കൗണ്ട് ഉള്ളെന്നുണ്ടെങ്കിൽ അത് മാത്രമേ കാണിക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ നോ ചാനൽ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കമാണ്. അപ്പോൾ അത് കാരണം തന്നെ പലതും വരും, പല വീഡിയോസും പല രീതിയിലുള്ള വീഡിയോസും വരും. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും യൂട്യൂബിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ മേലെ ഈ സൈഡിൽ ഇവിടെ ഉണ്ടൊരു എം എന്ന് കാണിക്കണേ, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളെ ചാനലും കാര്യങ്ങളും കാണിക്കണം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ യുവർ ചാനൽ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആയിട്ട് കൊടുത്തില്ല, അതാണ് ഇപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു പേരെന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. അപ്പോൾ ചാനൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതിന് പറ്റിയ സോഫ്റ്റ്വെയർ എന്തൊക്കെയുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ആ ഞാൻ മൊബൈലിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ മൊബൈൽ വഴി നമുക്ക് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻഡ് സ്ക്രീന്, അതുപോലെ ഇൻട്രോ, തംബ്നെയിൽ ക്രിയേഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു മൊബൈൽ വഴി മൊബൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരും വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണ് ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ഇനി പുതുതായിട്ട് ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.